കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ റമദാൻ മാസങ്ങളിൽ നടത്തി വരുന്ന വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനം പ്രചരിപ്പിക്കുവാനും വിജ്ഞാനം ആർജിക്കുവാനും അങ്ങനെയൊക്കെയുള്ള ഒരു മഹത്തായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമാണ് ഈ കിസ് പ്രോഗ്രാം അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് ചോദ്യം അജൂസ് കിഴവി എന്ന വിശേഷണം നൽകിയ ഒരു വിശ്വാസിനിയെയും ഒരു അവിശ്വാസിനിയെയും വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്നുണ്ട് ആരൊക്കെയാണവർ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആദ്യമായിട്ട് ഉണർത്തുവാനുള്ളത് ഇത് ഒരു വിജ്ഞാന വിജ്ഞാനം ആർജിക്കുവാനും വിജ്ഞാനം പ്രചരിപ്പിക്കുവാനും അങ്ങനെ ഖുർആൻ പഠിക്കുവാനും അതുവഴി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനുമുള്ള ഒരു മാർഗമാണ് അള്ളാഹു താല നമ്മിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കട്ടെ അമീൻ സഹോദരങ്ങളെ അജൂസ് എന്നുള്ള പദപ്രയോഗം പരിശുദ്ധ ഖുർആാനിലെ അജൂസുൻ എന്ന് വന്നിട്ടുണ്ട് അജൂസൻ എന്നും വന്നിട്ടുണ്ട് ഏർ പ് പതിനൊന്നാം അധ്യായം എഴുപത്തി രണ്ടാമത്തെ സൂക്തത്തിലെ അജൂസുൻ എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് വിശ്വാസിനിയെ സംബന്ധിച്ചും ഒന്ന് അവിശ്വാസിനെ സംബന്ധിച്ചും ഖുർആാൻ പരാമർശിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതില് ഇവിടെ ഈ പതിനൊന്നാം അധ്യായത്തിൽ എഴുപത്തിരണ്ടാമത്തെ സൂക്തം അജൂസുൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അത് വിശ്വാസിനിയായിട്ടുള്ള ആളെ സംബന്ധിച്ചാണ് ആരാണ് വിശ്വാസിനി സാറ സാറ എന്ന് പറഞ്ഞ ആരാ ഇബ്രാഹി നബി ഖലീലുല്ലാഹി ഇബ്രാഹി നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ഭാര്യ ഇസഹാക്ക് അലൈഹ് ഇസ്ലാമിന്റെ മാതാവ് അവരുടെ പേരാണ് സാറ എന്നുള്ളത് ഇബ്രാഹിം നബിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഒന്ന് ഹാജരായിരുന്നു പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സാറയെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആാൻ പതിനൊന്നാം അധ്യായം എഴുപത്തിരണ്ടാം സൂക്തത്തിൽ പറയുന്നു അവർ പറഞ്ഞു എന്റെ കഷ്ടമേ അന അജൂസ് വയോവൃദ്ധയായിട്ടുള്ള കിഴവിയായിട്ടുള്ള ഞാൻ പ്രസവിക്കുകയോ വഹാദാ ബഴലി ഷെയഹാ എൻ്റെ ഈ ഭർത്താവ് അദ്ദേഹം വൃദ്ധനാണ് അജീബ് അങ്ങനെ പ്രസവിക്കുക എന്നുള്ളത് അത്യത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് തീർച്ച എന്നാണ് ഈ സൂക്തത്തിന്റെ അർത്ഥം സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം അബു ജാൻ്റെ ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു കാല അതായത് ഇമാം അബു ജി പറയാം കാലത്ത് സാറത്തു സാറ പറഞ്ഞു ലമ്മാ എപ്പോഴാ പറഞ്ഞത് ഇസ്ഹാഖിനെ ഇസ്ഹാക്ക് വരും ഇസ്ഹാക്ക് ജനിക്കും എന്നുള്ള ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സന്ദർഭത്തിലാണ് പറഞ്ഞത് അന്നഹാ തലിത് എന്താ താൻ പ്രസവിക്കും അവ അവര് പ്രസവിക്കും എന്നുള്ളത് അപ്പോഴാണ് എങ്ങനെ പറഞ്ഞത് ആ തജുബൻ അത്ഭുതം കൊണ്ട് ആശ്ചര്യവതി ആയിക്കൊണ്ടാണ് അവർ പറയുന്നത് മിമാ മിമ്മാലിക്ക് അവരോട് ഇത് പറയപ്പെട്ടപ്പോൾ ഇത് കാനത്ത് എന്തുകൊണ്ടാണ് അത്ഭുതം കൊണ്ടെന്ന് അറിയുമോ ഇത് കാനത്ത് കഥബലഗത്തിസ്സിൻ്റെ ഉള്ളത്തിയിലായാലും ഇത് പ്രസവിക്കാൻ സാധ്യതയില്ലാത്തൊരു സമയത്താണ് ഇങ്ങനെയൊരു സന്തോഷവാർത്തയായും കൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്നിട്ട് മഹാനായി മാം അബു ജാഫർ തിബിരി പറയാണ് ഇബിനി ഇസ്ഹാക്ക് ഇബിനി ഇസ്ഹാക്ക് എന്ന് പറയുന്ന ഈ ഇസ്ലാമിക ചരിത്രകാരൻ രേഖപ്പെടുത്താണ് കാലക്കാനത്ത് സാർ തും യൗമ ബി ബിസഹാക്ക് ഇസഹാക്ക് വരും ജനിക്കും എന്നുള്ള സന്തോഷ അറിയിക്കപ്പെട്ട ആ സമയത്ത് സാറ എന്ന് പറയുന്ന ആ മഹതി സഹോദരങ്ങളെ ഫീമാക്കർ അലി ബു അഹ് അൽ വൈജ്ഞാനിക ലോകത്തെ ചില പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇബിനുസന തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധയായിരുന്നു എന്നുള്ളതാണ് വയസ്സ് പ്രായമായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിംബി അലി ഇസ്ലാമക്ക് എന്നുമാണ് തബരി കൊടുത്തിട്ടുള്ള ഇബിന് ഇസഹാക്കിൽ നിന്ന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണുന്നത് ആലം നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അപ്പോൾ ചുരുക്കത്തിൽ ആ മഹതി അത്ഭുതപ്പെട്ടു എന്നാണ് അപ്പൊ തുടർന്ന് അള്ളാഹുവിന്റെ ഒരു വചനം കൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്താണ് അവർ ചോദിച്ചു നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ സംബന്ധിച്ച് അത്ഭുതം കൊള്ളുകയാണോ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അലൈക്കും അഹ്ലൽ ബൈത്തെ നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്നഹു ഹമീദും മജീദ് തീർച്ചയായും അള്ളാഹു സ്തുത്യർഹനും മഹത്വമുടയവനുമാകുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ് അത് വളരെ ശ്രദ്ധേയമാണ് അള്ളാഹു സർവ്വശക്തനാണ് പ്രായം ചെന്ന ഭാര്യയും ഭർത്താവും പക്ഷേ കുഞ്ഞുങ്ങൾ അവർക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഏർ ഇതേ സാറ സാറ ഇബ്രാഹിം നബി അലൈഹാമിയുടെ ഭാര്യയെ സംബന്ധിച്ച് പരിശുദ്ധ കുർആ അല്ലെ അൻപത്തി ഒന്നാം അധ്യായം സുഹൃത്തു ദാരിയാത്ത് അതിനകത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ അടക്കൽ പിന്നെ മലക്കുകൾ വന്ന സന്ദർഭങ്ങൾ അങ്ങനെ കാളക്കുട്ടിയെ തടിച്ച കാളക്കുട്ടിയെ അറുത്തു അവർക്ക് ഭക്ഷിക്കാനായിട്ട് വിരുന്നൊരുക്കിയ സംഭവങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഇബ്രാഹിം നബിയെ ഭയപ്പെട്ട സംഭവം അപ്പോഴാ പറയുന്നത് വബ് ഷറുഹുബി ഗുലാമിൻ അലീം വിജ്ഞാനമുള്ള ഒരു സന്താനത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാൻ ആണ് അവർ വന്നിട്ടുള്ളത് ആ സന്തോഷവാർത്ത അറിയിച്ചു അപ്പൊ ഇസ്ഹാക്ക് എന്ന് പറയുന്ന കുട്ടി ഗുലാം ബി ഗുലാമിൻ അലീം വിജ്ഞാനമുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതാണ് ഇത് കേട്ടപ്പോണ്ടല്ലോ ഫാക്ബലത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ മുന്നോട്ട് വന്നു ഫീസത്തിൻ ഭയങ്കര ശബ്ദം ഉയർന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് തൻ്റെ മുഖത്തടിച്ചു എന്നുള്ളതാണ് അതെന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥ അതായത് ഒരു സന്തോഷം അത്ഭുതം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ചെയ്യുന്നത് കാലത്ത് അജൂസുന് അക്കയും വന്ധ്യയും വൃദ്ധയുമായിട്ടുള്ള ഒരാൾ പ്രസവിക്കുകയോ എന്നാണ് അവർ ചോദിക്കുന്നത് സഹോദരങ്ങളെ ഇനി നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനില് അജൂസ് എന്ന് പ്രയോഗിച്ചിട്ടുള്ള മറ്റൊന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയ ഭാര്യയെ സംബന്ധിച്ചാണ് അജൂസൻ എന്നാണ് ഇല്ല അജൂസൻ ഫുൽ ഇരുപത്തിയാറാം അധ്യയൻ സുഹൃത്തു ഷോറായിൽ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനം നമുക്കറിയാം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അവരെ പാപികളായിരുന്നു ഈ നമുക്കറിയാം അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും മലയായിക്കത്തുകൾ വരികയാണ് അവസാനം വിശുദ്ധ ഖുർആൻ പറയാണ് ഫനജ്ജൈനാഹു വാഹലഹു അജ്മഈൻ അദ്ദേഹം പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ കുടുംബത്തെയും ഈ ജനത പ്രവർത്തിക്കുന്ന ആ പാപമാക്രമം അതിൽ നിന്നും എന്നെ രക്ഷിക്കണമേൻ അങ്ങനെ നാം അദ്ദേഹത്തെയും അഥവായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവനും രക്ഷിച്ചു അജൂസൻ ഒരു വൃദ്ധയൊഴികെ ഫിൽഹാബിൻ അവർ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു എന്നാണ് അതായത് നൂഹ് നബിയുടെ ലൂത്ത് ലൂത്ത് നബിയുടെ ഭാര്യയെ സംബന്ധിച്ചാണ് പറയുന്നത് ഇതേ സംഭവം വിശുദ്ധ ഖുർആാനിലെ ഏർ മുപ്പത്തി അധ്യായം സുഹൃത്തു സ്വാഫാത്തിൽ പറയുന്നുണ്ട് കുടുംബത്തെ മുഴുവനും ഇല്ല അജൂസൻ ഒരു വൃദ്ധയൊഴികെ കിഴവിഴികെ ഫിൽഹാബിൻ അവർ പിന്തി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഫിൽഹാലിക്കീൻ എന്ന അർത്ഥമുണ്ടെന്ന നശിപ്പി നാശത്തിന് അർഹരായിട്ടുള്ള ആളുകളിൽ അങ്ങനെ അവർ പിന്തു നിന്നു എന്നുള്ളതാണ് അപ്പോ ഇവിടെ വഹിയ ഇമ്രാ തൊലു തൊലു നബിയുടെ ഭാര്യയാണ് അവരുടെ പേരിനെ സംബന്ധിച്ച് വാലിയ എന്നാണ് അവരുടെ പേരെന്നും ഹൈഷഫ് എന്നാണ് അവരുടെ പേരെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് പേര് എന്ന് സ്ഥിര കൃത്യമായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ അറിയുക സഹോദരങ്ങളെ എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് ഏർ വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിഒൻപതാം അധ്യായം മുപ്പത്തി മൂന്നാം സൂക്തത്തിലെ എന്ന് വന്നിട്ടുണ്ട് ഗാബിരീൻ എന്ന് ഇരുപത്തി ഒൻപതാം അധ്യായം ആ കാര്യം പരാമർശിക്കുന്നുണ്ട് നാം നിന്നെ രക്ഷിക്കും ഇന്നാ ഇന്നാമുനജൂക്കവ അഖിലക്ക നിന്റെ കുടുംബത്തെയും ഇല്ലം നിന്റെ ഭാര്യയൊഴികെ അപ്പോൾ ഒരു സ്ഥലത്ത് ഇമ്രഅത്ത് എന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അജൂസ് എന്ന് പറഞ്ഞു ഖാനത്ത് മിൻ അൽ അവർ പിന്തി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു എന്നുള്ള അപ്രിയമുള്ളവരെ ഇവിടെ ഞാൻ ചുരുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്ത്രീ സത്യവിശ്വാസിയാണ് സത്യവിശ്വാസിനിയാണ് ഇബ്രാഹിം നബിയുടെ പത്നി മറ്റൊന്ന് അവിശ്വാസിനിയാണ് സത്യനിഷേധിയാണ് കേവലം അവിശ്വാസിനിയല്ല സത്യനിഷേധിയാണ് സത്യത്തെ നിരാകരിച്ച നിഷേധിച്ച ആളാണ് ആര് ലൂത്ത് നബിയുടെ ഭാര്യ അപ്പോൾ രണ്ടാളുകളും പ്രവാചകൻ്റെ പത്നിമാരാണ് ഇബ്രാഹിം നബി ലുത്ത് നബി രണ്ട് അംബിയ മുർസലിൻ അംബിയാക്കളാണ് അവരുടെ ഭാര്യമാരാണ് രണ്ടാള് പക്ഷെ ഒരാൾ വിശ്വാസിനി ഒരാളോ അവിശ്വാസിനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവർ പ്രവാചകൻ്റെ പത്നിമാരായിട്ട് ഒരാൾ സ്വർഗത്തിലേക്ക് ഒരാൾ നരകത്തിലേക്ക് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സഹൈബുൽ ബുഹാരിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ വചനം ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ റസൂല് എന്നുള്ള സുഹൃത്തുഷറായാലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്ത് അവതീർണമായപ്പോൾ ജനങ്ങളെ വിളിച്ചു കൂട്ടിയുറൈഷീ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം അമലുകൾ ചെയ്യണം ഈമാനും സൽക്രമവും സ്വീകരിക്കണം അങ്ങനെ ഓരോ ജനവിഭാഗത്തെയും വിളിച്ചു യാ യാ അബ്ദി മനാഫ് അബ്ബാസ് അബ്ദുൽ മുത്തലിബ് വിളിച്ചു പറഞ്ഞു അതുപോലെ വയാ അവരൊക്കെ വിളിച്ചു പറഞ്ഞു അവസാനം നബി സ്വന്തം മകളോട് പറയാ വയാ ഫാത്തിമത്തു ബിന്ത മുഹമ്മദിൻ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ സലീനീ മാലി നീ എൻ്റെ സമ്പത്തിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നത് ചോദിച്ചോ അത് ഞാൻ നൽകാൻ പക്ഷേ ആ പരലോകത്ത് നിനക്കൊരു ഉപകാരവും ചെയ്യാൻ നബിയുടെ മകളാണല്ലോ എന്ന് വിചാരിച്ച് നിനക്ക് പ്രത്യേക ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത് സ്വന്തം കുടുംബങ്ങളെ അബ്ബാസിൻ്റെ കുടുംബങ്ങൾ അതുപോലെ റസൂലെ അമ്മായി സഫീയ അവരുടെ കുടുംബത്തെ വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ച് പറയുക പരലോകത്ത് നബിയുടെ ബന്ധുക്കളാണ് എന്നുള്ളത്

മനുഷ്യന് അവൻ അധ്വാനിച്ചത് മാത്രമായിരിക്കും അപ്പൊ പ്രിയമുള്ളവരെ പ്രവാചകന്റെ ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവ് പ്രവാചകനായി അല്ലെങ്കിൽ പിതാവ് പ്രവാചകനായി മകൻ പ്രവാചകനായി എന്നുള്ളത് കൊണ്ട് ഒരാളും രക്ഷപ്പെടുകയില്ല ഓരോ ആളുടെയും വിശ്വാസവും കർമ്മവും അവർക്ക് ശരിയായ ഈമാനുണ്ടോ രക്ഷയുണ്ട് അമലുസ്വാലിയാത്തുകളുണ്ടോ രക്ഷയുണ്ട് ഇമാനും അമലുസ്വാലിയാത്തുകളും ഇവിടെ നമ്മൾ നോക്കണം ഇവിടെ രണ്ട് അജൂസ് അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഒരു അജൂസാര ലൂത്ത് നബിയുടെ ഭാര്യയാണ് അവരെ കുറിച്ച് അതിൽ മറ്റൊരു പരാമർശമുണ്ട് ഫഹാന തങ്ങളുടെ ഭർത്താക്കന്മാരോട് വഞ്ചന നടത്തിയിട്ടുള്ളവർ സൂറത്തു തഹരീമിന്റെ അവസാന ഭാഗം പരിശോധിക്കുക അതുകൊണ്ട് ഇതിൽ വ്യക്തമായ പാഠമുണ്ട് ഒരു ഒരു കുടുംബത്തിലെ മാതാവോ പിതാവോ നന്നായത് കൊണ്ട് മക്കൾ അല്ലെങ്കിൽ മക്കൾ നന്നായതുകൊണ്ട് മാതാവും പിതാവും അവർക്ക് സ്വർഗം കിട്ടൂല മറിച്ച് എന്ത് ചെയ്യണം ഓരോ ആളുകൾക്കും ഈമാന് വേണം അമലുസ്വാലിഹാത്തുകൾ വേണം ഇതാണ് ഈ സംഭവമൊക്കെ പഠിപ്പിക്കുന്നത് എന്നറിയുക അള്ളാഹുവിൻ്റെ അപാരമായ ശക്തി അള്ളാഹുവിൻ്റെ കഴിവ് ഇന്ന അല്ലാഹഅഅലാ കുല്ലുഷൈൻ കദീർ അള്ളാഹു സർവ്വശക്തനാണ് എന്നുള്ള തത്വം അതാണ് വയോവൃദ്ധനായിട്ടുള്ള ഇബ്രാഹിം നബി വയോവൃദ്ധയായിട്ടുള്ള സാറ അവർക്ക് കുഞ്ഞുങ്ങളെ അള്ളാഹു നൽകി എന്നുള്ള സംഭവം സൂചിപ്പിക്കുന്നത് റബ്ബ് നന്മകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസുല്ലാഹു വസല്ലമായ നബീന മുഹമ്മദ് വലഹമ്മദുല്ലാഹി റബ്ബുലാലമീൻ